നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ ഒരു യോഗത്തിൽ പുതിയ മേയർ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ പൊക്കിക്കൊണ്ട് വന്നാണ്. ആര്യ രാജേന്ദ്രൻ എന്നാണ് അവരുടെ പേര്. അവർ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഈ കമ്മി പാണന്മാർ ഇങ്ങനെ സോഷ്യൽ മീഡിയകളെല്ലാം പാടിക്കൊണ്ട് നടപ്പുണ്ട്. സംഗതി, അവരെ ആരോ AKG സെൻറ്ററിലെ LKG കുട്ടി എന്നെന്തോ വിളിച്ചെന്ന്. ഓ, പിന്നെ പൊട്ടിത്തെറിക്കലായി, കരച്ചിലായി, സെൻറ്റിയായി, ഒരു രക്ഷയുമില്ല. എന്തായാലും ഇതിനെല്ലാം കൂടെ ആയിട്ടുള്ളൊരു മറുപടിയായിട്ട് ഇപ്പോൾ BJP ഒരു കൗൺസിലർ, നെടുങ്കാട് വാർഡിൽ നിന്ന് ജയിച്ച കരമനാജിത്ത് ഒരു രസകരമായിട്ടുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? പൊങ്കാലയുടെ മാലിന്യവും ഹിറ്റാച്ചികളും മാത്രമല്ല നഗരസഭയ്ക്ക് ഉണ്ടായിരുന്ന ടിപ്പറുകളും കാണാനില്ല. നഗരസഭ ക്ലാസ് റൂമല്ല ഇങ്ങനെ കരഞ്ഞു വിളിക്കാൻ. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന് മറുപടി തരേണ്ടത് വസ്തുനിഷ്ഠമായാണ്. അല്ലാതെ എന്നെ പിച്ചി, എന്നെ മാന്തി, നിങ്ങൾക്ക് അനിയത്തിയില്ലേ, അമ്മയില്ലേ എന്നൊക്കെ കരഞ്ഞ് വിളിച്ചിട്ടല്ല. പൊതുനിരത്ത് പൊങ്കാല നടന്നില്ലെങ്കിലും അതിൻ്റെ മാലിന്യം നീക്കം ചെയ്യാൻ 21 ടിപ്പറുകൾ വാടകയ്ക്കെടുത്ത അഴിമതി നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. അഴിമതി അവിടെ തീരുന്നില്ല. നഗരസഭയ്ക്ക് സ്വന്തമായി 15 ടിപ്പറുകളുണ്ട്. അതിൽ 12 കവേഡ് ടിപ്പറുകളും 3 ഓപ്പൺ ടിപ്പറുകളും. 12 കവേഡ് ടിപ്പറുകളിൽ 7 മാസങ്ങളായിട്ട് കട്ടപ്പുറത്താണ്. 3 ഓപ്പൺ ടിപ്പറുകളിൽ 1 കട്ടപ്പുറത്തുണ്ട്. ഇത്രയും ടിപ്പറുകൾ ഉണ്ടായിട്ടാണ് CPMകാരുടെ ഉടമസ്ഥതയിലുള്ള ടിപ്പറുകൾ ഭീമമായ തുകയ്ക്ക് വാടകയ്ക്കെടുത്ത് ഇല്ലാത്ത മാലിന്യം മാറ്റിയത്. എന്തുകൊണ്ട് മുകളിൽ പറഞ്ഞ കേടായ ടിപ്പറുകൾ നന്നാക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരം ഇതുവരെ തന്നില്ല, കിട്ടിയില്ല. പൊങ്കാല എന്നാണെന്ന് മാസങ്ങൾക്ക് മുമ്പേ അറിവുള്ളതാണ്. മാലിന്യം നീക്കാൻ ടിപ്പറുകൾ വേണ്ടിവരും എന്നും അറിയാവുന്നതാണ്. എന്തുകൊണ്ട് നേരത്തെ നന്നാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നത് ചോദ്യമാണ്. ആ ചോദ്യം വരുമ്പോൾ അമ്മയില്ലേ, പെങ്ങളില്ലേ എന്ന കരച്ചിലല്ല മറുപടിയായി തരേണ്ടത്. ഇനി നഗരസഭയുടെ ബാക്കിയുള്ള 7 ടിപ്പറുകളും പൊങ്കാല ദിവസം ഉപയോഗിച്ചതായി എങ്ങും കാണുന്നില്ല. അവ പോലും ഉപയോഗിക്കാതെയാണോ സഖാക്കളുടെ ലോറികൾ ഭീമമായ തുകയ്ക്ക് വാടകയ്ക്കെടുത്തത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും ഇതുവരെ മറുപടിയില്ല. പൊതുജനങ്ങൾക്കായി വീണ്ടും ആവർത്തിക്കാം. 1. എത്ര മാസം മുമ്പാണ് ഹിറ്റാച്ചികൾ കേടായത്? 2. എന്നാണ് അത് തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്? 3. എന്ന് ഇതിൻ്റെയൊക്കെ പണിതീരും? 4. കവേഡ് ടിപ്പറുകൾ 12 7 എവിടെ? 5. പ്രവർത്തനശേഷിയുള്ള നഗരസഭയുടെ ടിപ്പറുകൾ എന്തുകൊണ്ട് മാലിന്യ നീക്കത്തിന് ഉപയോഗിച്ചില്ല? ഇതൊക്കെ പൊതുജനത്തിൻ്റെ കാശാണ്. അവർ കാര്യങ്ങളൊക്കെ അറിയട്ടെന്നേ. എത്ര നാളായി അവ കട്ടപ്പുറത്താണെന്നും എന്ന് മാത്രമാണ് നടപടിയെടുത്തെന്നും എന്താണ് നടപടിയെടുത്ത ശേഷമുള്ള അവസ്ഥയെന്നുമൊക്കെ അവർ അറിയട്ടെന്നേ. കാരണം അവരുടെ കാശാണല്ലോ. വേണ്ടത് ഉത്തരങ്ങളാണ്, അല്ലാതെ കരച്ചിലല്ല. AKG സെൻറ്ററിലെ LKG കുട്ടി എന്ന വിശേഷണം മാറ്റേണ്ടത് പക്വത പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടാണ്. അല്ലാതെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ നിലവിളിച്ചിട്ടും മേയറുടെ അഴിമതികളിൽ അന്വേഷണം വേണം എന്ന ആവശ്യം വോട്ടിനിട്ട് തള്ളി ഭയം നോടിയിട്ടുമല്ല. അത് ജനാധിപത്യ രീതിയുമല്ല, ജനാധിപത്യ മര്യാദയുമല്ല. മേയർ കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കരമനാജിത്ത് എന്ന കൗൺസിലർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഗൗരവമുള്ളതാണ്. നിങ്ങൾ അതിന് വസ്തുതാപരമായി മറുപടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്നെ AKG സെൻറ്ററിലെ LKG കുട്ടി എന്നൊക്കെ വിളിച്ചു, പിച്ചി, മാന്തി, നുള്ളി, തുറിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞ് കരയല്ല ചെയ്യേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചുവരുന്നു. 1 ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1, അവതാരകൻ കേൾവിക്കാരാകുന്ന 1, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.